ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. കുട്ടമ്പഴക്കാരി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു അടിപൊളി ലേഡീസ് ട്രിപ്പാണ് കേട്ടോ. വണ്ടി ഓടിക്കുന്ന കണ്ടക്ടർ ആണെങ്കിലും കണ്ടക്ടറെ നമ്മൾ പതുക്കെ ഒഴിവാക്കിയത്, പക്ഷെ ഇതൊരു ലേഡീസ് ട്രിപ്പാണ്. പക്ഷേ ഇത് വേറൊരാൾക്കൊരു സർപ്രൈസും കൂടിയാണ്, ഞങ്ങളുടെ സ്വന്തം രമാമ. എന്റെ രമാമ എന്ന് പറയുമ്പോ എന്റെ അമ്മ തന്നെയാണ്. എപ്പോഴും രമാമ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതാ രമാമയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. ഇത് രമാമയ്ക്കുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് അപ്പൊ ബാക്കി സർപ്രൈസ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും പോകാം വീഡിയോയിലേക്ക്. ഇങ്ങനെ നമ്മൾ എത്തിപ്പോയി കോടനാട് എത്തി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ രമാമയ്ക്ക് സർപ്രൈസ് ഉണ്ടെന്ന്. രമാമയുടെ മോഹൻ, അതായത് നമ്മുടെ നന്ദ ചേട്ടായി വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ, കാട്ടർ ഷോപ്പിലാണ്. അപ്പോൾ ഇതാ കണ്ട സന്തോഷം. എങ്ങനെയോ അമ്മ ഇവിടെ എത്തി എന്നൊക്കെ ഉള്ള സംസാരിച്ചിരിക്കുന്നത്. ആഹാ, നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തി. അപ്പോൾ നന്ദി ചേട്ടായിക്ക് ആകെ സർപ്രൈസ് ആയിട്ട്. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ, ശരിക്കും ഇവിടെ പറയേണ്ടത് ഇതാ മുന്നിലുള്ള കാഴ്ച കണ്ടോ. ഇത് അതിമനോഹരമായിട്ടുള്ളൊരു പാടശേഖരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പ്രകൃതിയുടെ മൊത്ത സൗന്ദര്യം ഇവിടേക്കാണ് വാരി വിതറിയിട്ടുള്ളത് എന്ന് തോന്നിപ്പോകുന്ന തരം അത്ര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. പറഞ്ഞ സർപ്രൈസ് കേട്ടോ, രമാമയുടെ മകനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടില്ലേ വീഡിയോയില് അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കിടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാട്ടൂർ ഷാപ്പിലാണുള്ളത്. ഒരു തികച്ചും ഗ്രാമീണത നിറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഷാപ്പ്, വലിയ ഷാപ്പല്ല, ഒരു കൊച്ചു ഷാപ്പാണ്. പക്ഷേ നമുക്കറിയാം ഷാപ്പിലെ ഫുഡും നാവിലെ രുചിയും പറയേണ്ടതില്ല. കാരണം നല്ല ഇറ്റിബും ഇതൊക്കെ ചില ഫിഷ് കറി, അതുപോലെ തന്നെ ബീഫ്, എല്ലാം ഏറ്റവും സ്പെഷ്യലായിട്ട് എപ്പോഴും കിട്ടുന്നതും നമ്മുടെ ഷാപ്പിൽ തന്നെയായിരിക്കും. അപ്പോൾ കണ്ടില്ലേ ആ നല്ല മുന്നിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു പാടശേഖരമാണ്, തികച്ചും ഗ്രാമീണത നിറഞ്ഞൊരു നാട്. അങ്ങനെ നേരെ നമ്മളിതാ കാട്ടൂർ ഷാപ്പിനകത്തേട്ട് കയറുകയാണ്. അപ്പോൾ ഇതാ കയറിക്കഴിഞ്ഞു, ആളുകളൊക്കെ വന്നു തുടങ്ങി. ഉച്ച സമയമായതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, അടുക്കളയിലേക്ക് കയറി ചെന്നു കേട്ടോ. കയറി ചെന്നപ്പോൾ ഇതാ അവിടെ എല്ലാ ഐറ്റംസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോന്നും അവർ അടിച്ച്. അതായത് ഈ കാണുന്നത് നല്ല താറാവ് കറിയാണ് കേട്ടോ, നല്ല തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത താറാവ് കറിയും ലിവർ റോസ്റ്റും ബീഫ് റോസ്റ്റും മട്ടനും ബോട്ടിയും നല്ല കപ്പയും എല്ലാ ഐറ്റംസും നല്ല മുളകിട്ട മീൻകറി എല്ലാം ഇങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഹക്കി കാണുന്നത് നമ്മുടെ താറാവ് റോസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താറാവ് റോസ്റ്റ്, നല്ല തേങ്ങാപ്പാലുള്ള. ഇത് മീൻകറിയാണ്. അങ്ങനെ ദാ ഇനി നമുക്കിവിടുത്തെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നല്ല തിരക്കേറിയ പ്രിപ്പറേഷനാണ് അടുക്കളയിൽ നടക്കുന്നത്. വോയിസൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പൊ എല്ലാവരും അവരവരുടെ ഇരിപ്പിടം ഒക്കെ ഇതാക്കി കറക്റ്റ് നമ്മൾ ആ സൈഡിൽ, അതാകുമ്പോൾ കുറച്ച് അത്യാവശ്യം കാറ്റൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ നമ്മൾ സൈഡിൽ ഇതായി ഇരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ്, രമാമയും അമ്മയും കണ്ണേട്ടനും ചേച്ചി നമ്മളെല്ലാവരും ഇരുന്നു. അങ്ങനെ നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പോകണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോന്നവരായി പോയിട്ട്
സ്പെഷ്യലി മോയിലൻസി ഉണ്ടാവും, കക്കയുണ്ട്, തൂന്തല്, ബീഫ്, പന്നി, പൊട്ടി, ഇവര്, തറവറി, മീൻകറി, മീൻ പൊള്ളിച്ചത്, ചില്ലിപ്പന്നി, കാടഫ്രൈ, ബീഡിയപ്പ്, 65, ചിക്കൻ ഇടിച്ചെടുത്തിയത്, ബീഫ് ഉലർത്തിയത്, പിന്നെ അപ്പുണ്ടാവും, കപ്പ ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, പിടി ഉണ്ടാവും, ഇടിയപ്പം ഉണ്ടാവും. ശരിക്കും പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളാണ് ഈ എല്ലാ ദിവസവും ഈ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടാവോ? അതെയോ, ശനി നേരം ആണ് ഈ ഞണ്ടും കൂന്തലും മൊയലർച്ചയൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ കിട്ടണനുസരിച്ചാണ് നമ്മൾ എല്ലാം ഇവിടെ അടിച്ചത്. അപ്പൊ അത് നോക്കിയാണ് ശനി നേരമാണ് നമുക്ക് ഇവിടെ മൊയലിറച്ചി, ഞണ്ട്, അതെല്ലാം ഇലയിലാണ്, എല്ലാ ഇലയിലാണ് ഇവിടെ എല്ലാം. പറഞ്ഞില്ല, നാടൻ ഫുഡാണ്, നാടൻ രീതികളാണ്. അപ്പൊ പിന്നെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ. പിന്നെ കണ്ണുണ്ടല്ലേ, പനങ്ങളും തിങ്ങളും. ഓക്കെ, താങ്ക്സ് ഡാ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഞാൻ കാട്ടൂർ ഷോപ്പിലെ ആ തുടക്ക വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ പുറകിലുള്ളത് നമ്മൾ ഇവിടെയുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചനുജന്മാരുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. കാരണം ഭയങ്കര സ്നേഹമുള്ളവരാണ്, കാരണം ഓരോരുത്തരും, കാരണം അവർ ഞാൻ പറഞ്ഞൊരു ഒരു ഗ്രാമമാണിത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അത് വളരെ എന്താ പറയുക, ആ ഗ്രാമീണ ഭംഗി പോലെ തന്നെ ഇവിടെ ആളുകളും അത്ര നല്ലതാണ്. നമുക്ക് ഓരോരുത്തർ എന്തായാലും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സിദ്ധാർത്ഥ് എന്താ പറയുക, അപ്പൊ മെയിൻ ആളാണിത്, ഓണറാണ് ഈ നിൽക്കുന്നത്. ആണോ, പഠിക്കാൻ പോകുന്നത്? എന്നാലും ഇവരൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഇത് ശുഭിച്ചേട്ടൻ, ശുഭിച്ചേട്ടൻ പുറത്തൊക്കെ ആയിരുന്നു ലൈക്ക് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഇന്നത്തേക്ക് അല്ലേ ഇന്നത്തേക്ക് ഇവിടെ ഓളിനായിട്ട് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് എത്തിയതാണ്. പിന്നെ മെബി ഇവൻ കുറച്ച് നാണക്കാരനാണ്. പിന്നെ സെബിൻ, പിന്നെ ചേച്ചിമാര്, കുമാരി ചേച്ചി, എമിനി ചേച്ചി. അതായത് ഇത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചേച്ചിമാർ നല്ല സൂപ്പർ ഫുഡാണ് ഓരോന്നും. അതായത് താറാവ് റോസ്റ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ആയാലും പോട്ടി ആയാലും എന്ത് പറ്റിയടാ. എനിക്ക് തോന്നുന്നു അവർക്ക് പരിഭവം ഉണ്ടാവും, എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചേച്ചിമാരാണ് അത്രയും നല്ല എന്താ പറയാ, അത്രയും ടേസ്റ്റ് കൂടി, കാരണം ആ കംപ്ലീറ്റ് സേവ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോ ചേച്ചിമാർക്ക് ഒരുപാട് താങ്ക്സ്, കാരണം എല്ലാവർക്കും നല്ലൊരു ഫുഡാണ് നിങ്ങൾ കൊടുക്കുന്നത്. കാരണം കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാടൻ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് തന്നെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കാട്ടൂർ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക, നമ്മുടെ മനസ്സ് നിറയും. അതുപോലെ തന്നെ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക, കോടനാടാണ്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ബൈ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷന് കാണാം എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ കോടനാട് വഴി പോകുന്നുണ്ടെങ്കിൽ കാട്ടൂർ ഷാപ്പിൽ ഉറപ്പായും കയറുക, അടിപൊളി ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.